വെറും 26% ഹിന്ദുക്കളെ മലപ്പുറം ജില്ലയിലുള്ളൂ. ഈ ഹിന്ദുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണോ? പറയേണ്ടത് സുഡാപ്പികളല്ല, പോപ്പുലർ ഫ്രണ്ട്കാരനല്ല, ISകാരനല്ല, പറയേണ്ടത് പാണക്കാട് തങ്ങളടക്കമുള്ള മലപ്പുറത്തിന്റെ മത നേതൃത്വം. ഈ ഹിന്ദുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണോ? ഈ 26% ഭയപ്പെടുത്തണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ? കാരണം ഇങ്ങനെ ഒരു സ്മാരകം ഹിന്ദുവിന്റെ തല വെട്ടിയെരിഞ്ഞ, അവന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ച, അവന്റെ അമ്മ വെങ്ങന്മാരുടെ മാനം പിച്ചു ചീന്തിയ ഒരു സാമദ്രോഹിയുടെ സ്മാരകം അവന്റെ മുന്നിൽ, ഈ 26% വരുന്ന ഇവിടുത്തെ ഹിന്ദുവിന്റെ മുന്നിൽ പണിതുയർത്തുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത്? ഞങ്ങളുടെ കീഴിൽ അടിമകളാണ് എന്ന സന്ദേശമാണ് പകർന്നു കൊടുക്കുന്നത്. നിങ്ങൾ അനങ്ങിപ്പോകരുത് മലപ്പുറത്തിന്റെ മണ്ണിൽ. ഈ 26% ഗോട്ടിക്കുള്ളിൽ മണൽ പെട്ടതുപോലെ ഇടുങ്ങി അവിടെ കിടക്കണമെന്നാണോ ചിന്തിക്കുന്നത്? ഒരു കാലത്തും ഈ അടിമത്ത മനോഭാവം മാറാതെ അവരിവിടെ ജീവിക്കണോ? സംഘടനകൾ അതിന് കോപ്പുകൂട്ടിയാൽ മനസ്സിലാക്കാം. എന്തിനും ഏതിനും അഭിപ്രായം പറയുന്ന മത നേതൃത്വം എന്തേ ഇത് പറയാത്തത്? 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വേദനകൾ കുത്തിയിളക്കി, ചൊറി കുത്തി പുണ്ണാക്കി ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിക്കണമെന്ന് പാണക്കാട് തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മതേതരത്വത്തിന്റെ അപ്പോസ്തലനായി, സമാധാനത്തിന്റെ മാലാഖയായി മലപ്പുറത്ത് മാത്രമല്ല ഇന്ത്യ മുഴുവൻ സമാധാനത്തിന്റെ മൊത്ത കച്ചവടക്കാരനായി പാടി പുകഴ്ത്തപ്പെടുന്ന പാണക്കാട് തങ്ങള് അങ്ങനെയല്ല എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ ഈ സമയത്ത് അങ്ങയുടെ മൗനം ഭേദിക്കണം. ഈ സമയത്ത് മൗനം ഭേദിക്കണം. എങ്ങനെയാണ് അങ്ങ് സമാധാനം ഉണ്ടാക്കുന്നത്? ഇങ്ങനെയോ? ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികരെ ഈ മണ്ണിലിട്ട് പെടാപ്പാട് പഠിച്ചവരെ, ജീവന് വേണ്ടി തലങ്ങും വിലങ്ങും ഓടേണ്ടി വന്നവരെ, ജീവൻ നഷ്ടപ്പെട്ടവരെ, സ്വത്ത് നഷ്ടപ്പെട്ടവരെ, മാനം നഷ്ടപ്പെട്ടവരെ, ഇന്നും നീതി കിട്ടാതെ ഈ രാഷ്ട്രം നഭോമണ്ഡലത്തിൽ ഞങ്ങളുടെ വേദനയായി, ഒരുപക്ഷെ മോക്ഷം പോലും കിട്ടിക്കാനില്ല, ഞങ്ങളുടെ വേദനയായി ഇന്നും ഈ രാഷ്ട്രം നഭോമണ്ഡലത്തിൽ അലയാൻ വിധിക്കപ്പെട്ട ആത്മാക്കളെ, ആ ആത്മാക്കളെ വീണ്ടും കുത്തി നോയിപ്പിക്കാൻ എല്ലാം മറന്ന്, എല്ലാം പുറത്ത് ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ജനതയോട് വീണ്ടും യുദ്ധപ്രഖ്യാപനം നടത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നികുതി പണം ഉപയോഗിച്ച് ഇവിടെ ഒരു സ്മാരകം കെട്ടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായമെന്ന് പാണക്കാട് തങ്ങൾ എന്ന മുസ്ലിം ലീഗ് നേതാവിനോടല്ല ചോദിക്കുന്നത്, പാണക്കാട് തങ്ങൾ എന്ന ആത്മീയ നേതാവിനോടാണ് ചോദിക്കുന്നത്. 10-400 പള്ളികളുടെ ഖാസി സ്ഥാനത്തിരിക്കുന്ന പാണക്കാട് തങ്ങൾ എന്ന ആത്മീയ നേതൃത്വത്തോട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു സ്മാരകം അങ്ങ് ആഗ്രഹിക്കുന്നുവോ? ഇവിടുത്തെ ഹിന്ദുക്കളെ ഇനിയും കുത്തി നോവിപ്പിക്കണമോ? അതിന്റെ അനന്തര ഫലം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ സ്മാരകം ഈ മണ്ണിൽ ഉയർത്താൻ, ആ സ്മാരകം ഈ മണ്ണിൽ നിലനിർത്താൻ നിങ്ങൾക്ക് അടച്ചിട്ട മുറിയും ഉയരുന്ന കൈകളും നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന നാവും എഴുതുന്ന പേനയും മതിയാവില്ല. ഈ വിഷയം മലപ്പുറത്തെ ഹിന്ദുവിന്റെ വിഷയമല്ല, കേരളത്തിലെ ഹിന്ദുവിന്റെ വിഷയമല്ല, ഭാരതത്തിലെ ഹിന്ദുവിന്റെ വിഷയമല്ല, ലോകം മുഴുവനുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ കല്ലുമ്മ കല്ലില്ലാതെ സ്മാരകം ഈ മണ്ണിൽ ഇല്ലാതാക്കാൻ ലോകത്തെ മുഴുവൻ ഹൈന്ദവ ശക്തിയും ഈ മണ്ണിലേക്ക് എത്തിയേക്കുമെന്നുള്ള മുന്നറിയിപ്പ് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ സാധാരണ പാവപ്പെട്ട ഹിന്ദുവിന്റെ വിഷയമല്ല. ഇവിടെ തുറക്കാൻ കുറിച്ച് മലപ്പുറം ജില്ലയിലെ പ്രവർത്തകർ വന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ നിന്ന് പോയെങ്കിൽ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കില്ലേ? ഇത് വ്യക്തമായ സന്ദേശം നൽകാൻ തന്നെയാണ്. ഒരു യുദ്ധ പ്രഖ്യാപനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പണ്ടൊക്കെ അംഗം കുറിക്കലുണ്ടല്ലോ അല്ലെ, പഴയ കാലത്ത് അംഗം തലത്ത് അംഗം കുറിക്കൽ, ഇന്നേക്ക് ഇത്ര നാൾ ഇന്ന പടക്കളത്ത് വെച്ചെന്നൊക്കെ പറഞ്ഞ് അംഗം കുറിക്കലുണ്ടോ? നിങ്ങളൊരു അംഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളൊരു യുദ്ധ പ്രഖ്യാപനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ യുദ്ധ പ്രഖ്യാപനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ നിങ്ങളുടെ ചെയ്തികളെ കാത്തിരിക്കുന്നു. ഒരു യുദ്ധ പ്രഖ്യാപനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സ്മാരക നിർമ്മാണവുമായി മുന്നോട്ട് പോകും.